ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലായ ജസ്ബീറാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കോഴിക്കോടുകാരുടെ ഒരു സ്പെഷ്യൽ വിഭവമായ കണ്ണുവെച്ച പത്തിരിയാണ്. പുതിയാപ്പുള സൽക്കാരത്തിലൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പത്തിരിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് കണ്ണുവെച്ച പത്തിരി. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ജസ്ബീറാസ് കിച്ചൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളുകൂടെ മറക്കാതെ പ്രസ് ചെയ്യണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ മൈദയാട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കൈ വെച്ചിട്ട് നല്ലതുപോലെ നമ്മൾ ഉപ്പ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തി ഇവിടെ ഒരു ബാറ്റർ തന്നെ ആക്കിയെടുക്കാം. വെള്ളം ഞാൻ നോർമൽ വാട്ടർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് ചപ്പാത്തി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആക്കിയെടുക്കാം. നമ്മൾ നല്ലതുപോലെ കൊഴക്കണം കേട്ടോ. നമ്മൾ പൊറാട്ടക്കൊക്കെ കൊഴുക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കൊഴുക്കണം. നല്ല ബലം പിടിച്ചിട്ട്, നല്ല മസിൽ പിടിച്ചിട്ടാണ് നമ്മളിത് കൊഴക്കണം കേട്ടോ. അപ്പോൾ ഞാനിതവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലായിരിക്കണം നമുക്ക് മാവ് കിട്ടേണ്ടത്. നമ്മൾ മൈദയിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിക്കുമ്പോഴേക്കും മൈദയിൽ വെള്ളം കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്കിത് രണ്ട് പാർട്ടാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോരോ ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. നമ്മൾ രണ്ട് പാർട്ടാക്കിയത് ബോൾസ് ആക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണേ. എന്നിട്ട് നമുക്ക് ചപ്പാത്തിയുടെ അത്ര ചെറിയ ബോൾസ് അല്ല, അതിനേക്കാളും കുറച്ചുകൂടി വലിയ ബോളാക്കി എടുക്കാം. ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് ബോളാക്കി എടുക്കാം കേട്ടോ. നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ ബോളാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ഇതുപോലെ നമ്മൾ പത്തിരിയുടെ കല്ലിൽ വെച്ചിട്ട് ഒന്ന് റോളർ ഉപയോഗിച്ചിട്ട് നല്ല വലുപ്പത്തിൽ നമ്മൾ റൗണ്ട് ഷേപ്പിലൊന്ന് പരത്തി കൊടുക്കാം. ഇതുപോലെ പരത്തിയതിന് ശേഷം കുറച്ച് ഓയിൽ ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കുക. കൈ വെച്ച് തേച്ചാൽ മതിയാവും. പിന്നെ നെയ്യാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഓവർ കൂടണ്ട കേട്ടോ. കൂടുന്ന സമയത്ത് നമ്മളിത് മടക്കിയതിന് ശേഷം വീണ്ടും പരത്തുന്നതാണ്. അപ്പോൾ പരത്താൻ കുറച്ച് ബുദ്ധിമുട്ടാവും നമ്മൾ ഓവർ നെയ്യും ഓയിലൊക്കെ ചേർക്കുമ്പോൾ. ഇത് നമുക്ക് ആ സൈഡിൽ നിന്ന് ഞാനിപ്പോൾ മടക്കിയതുപോലെ ഇതുപോലെ മടക്കുക. അതുപോലെ ഇപ്പുറത്തെ ഭാഗത്തു നിന്ന് മടക്കുക. ഈ മടക്കുന്ന സമയത്ത് രണ്ട് മടക്കും ഉണ്ടല്ലോ, അതിങ്ങനെ കൂട്ടി മുകളിലേക്കായി പോകണ്ട കേട്ടോ. ഒരു ഭാഗം ഒന്നിൻ്റെ മുകളിലേക്ക് കയറാത്ത വിധത്തിൽ വെച്ച് കൊടുക്കുക. അതേപോലെ ഈ സൈഡിൽ നിന്നും ഇതുപോലെ മടക്കുക, മറ്റേ സൈഡിൽ നിന്നും ഇതുപോലെ മടക്കുക. ഇതുപോലെ അതും ഒന്നിൻ്റെ മുകളിലേക്ക് കയറാത്ത വിധത്തിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു സ്ക്വയർ ഷേപ്പിലാക്കി കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ സൈഡും ഇപ്പുറത്തെ സൈഡും കൂടെ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഇടാം, ഇതുപോലെ ഇങ്ങനെ നടുവിലേക്കായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ കണ്ടില്ലേ, ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ നമ്മുടെ ഈ പത്തിരിയുടെ ഈ ഒരു പരുവം. ഈ ഇങ്ങനെ വിട്ട് വന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് പരത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. ഈ ഒരു പരുവം നിങ്ങൾ മനസ്സിൽ വെക്കണം. എന്നിട്ട് നമുക്ക് ബാക്കിയെല്ലാം ബോൾസും ഇതുപോലെ പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിതവിടെ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടെ പരത്തിയെടുക്കാനുണ്ട്. അപ്പോൾ നമ്മളിത് കല്ലിലേക്ക് വെച്ച് കൊടുത്തിട്ട് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ മടുക്കില്ലാത്ത മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുത്തിട്ട് സ്ക്വയറാക്കിയിട്ട് നമുക്കിത് ഇതുപോലെ ഇങ്ങനെ സ്ക്വയറാക്കി പരത്താം. പരത്തുന്ന സമയത്ത് നമ്മൾ ഓവറായിട്ട് പ്രസ് ചെയ്ത് പരത്തരുത് കേട്ടോ. അപ്പോൾ നമുക്കത് ചുടുന്ന സമയത്ത് ഇങ്ങനെ പൂ പോലെ ഇങ്ങനെ വിടർന്ന് വരില്ല. അതിനാണ് നമ്മളിങ്ങനെ ഓവർ പ്രസ് ചെയ്തിട്ട് പരത്തേണ്ടതെന്ന് പറയുന്നത്. ഇത്രയും മതിയാവും. ഓവർ തിന്നും ആക്കണ്ട കേട്ടോ. കുറച്ച് ഒരു കട്ടിയിൽ തന്നെ നമ്മൾ പരത്താം. ഓവർ വലുപ്പത്തിലും വേണ്ട, ചെറിയൊരു മീഡിയം സൈസിൽ മാത്രം മതിയാവും. ഇതപ്പോൾ കണ്ട ഫ്രണ്ട് ഭാഗം നിങ്ങൾ കണ്ടില്ലേ, ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ആ കോണ് ഒട്ടി പിടിക്കാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ട് പാന് ചൂടായതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്, സൺഫ്ലവർ ഓയിൽ. നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കട്ടെ, പക്ഷേ വെളിച്ചെണ്ണയും ഒലീവ് ഓയിലൊന്നും ഉപയോഗിക്കേണ്ട. ആ ഒരു മണം മുന്നിട്ട് നിൽക്കുന്നതാകുമ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ നമ്മുടെ മാവ് ഇങ്ങനെ ഡ്രൈ ആയി വരും, മുകൾ ഭാഗം ഇങ്ങനെ ഡ്രൈ ആയി വരും. ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. കുറച്ചധികം തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റും കിട്ടുള്ളൂ നമ്മുടെ ഈ ഒരു പത്തിരി. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം.
കണ്ടില്ല, മറിച്ചിട്ട് കഴിഞ്ഞാൽ ദാ ഇതുപോലെ ഇങ്ങനെ പൂ വിരിയുന്നത് പോലെ ഇങ്ങനെ വിരിഞ്ഞു വരും, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ പരത്തുന്നത് ഒരുമിച്ച് ഇങ്ങനെ കൂടിപ്പോയാൽ നമുക്കിങ്ങനെ വിടർന്ന് വരില്ല, ഒന്നാകെ അങ്ങനെ കൂടിക്കെടുക്കും, അങ്ങനെ പൊന്തി കിട്ടൂല കേട്ടോ നമുക്കിങ്ങനെ. നമ്മളിങ്ങനെ പരത്തുന്ന സമയത്ത് കൂടിപ്പോയാൽ അപ്പോൾ ആ കാര്യം നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. പരത്തുന്ന സമയത്ത് ഓവർ പ്രസ് ചെയ്യാതെ പരത്തിയാൽ ഇതുപോലെ തന്നെ കിട്ടും. അപ്പോൾ നമുക്കിങ്ങനെ തിരിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും നമുക്ക് മുരിയിച്ചെടുക്കാം. നമ്മളിത് ഇട്ടിട്ട് നമ്മൾ ഇതിൻ്റെ അടുത്തുനിന്ന് പോവാതെ തന്നെ നമുക്കിതിങ്ങനെ ചട്ടകം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ തിരിച്ച് വേവിച്ചെടുക്കാം കേട്ടോ. മൈദ ആയതുകൊണ്ട് കുറച്ച് സമയം എടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഇത് മുരിയിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഫസ്റ്റ് ഇട്ട നമ്മുടെ കണ്ണച്ചപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയോടെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ പരത്തിയിട്ട് നമുക്ക് പാനിലിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിത് അവിടെ എല്ലാ കണ്ണച്ചപ്പത്തിരിയും ചുട്ടെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പമായിട്ട് നമുക്ക് തയ്യാറാക്കാനായിട്ട്. ചപ്പാത്തിയൊക്കെ എപ്പോഴും കഴിക്കുന്നതിന് കുറച്ചൊരു വെറൈറ്റി ആയിരിക്കും. പിന്നെ അതുപോലെ പൊറാട്ട പരത്തുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ, അപ്പോൾ അതിനേക്കാളും സുഖമാണ്. ഇതുപോലെ കണ്ട ലെയറായിട്ടൊക്കെ ഇതുപോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്ക് ഏത് കറിയുടെ കൂടെ ഇത് കഴിക്കാൻ പറ്റും. പക്ഷേ ചിക്കൻ കറിയും ബീഫൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ ഈ പത്തിരി ചൂടോട് കൂടി തന്നെ കഴിക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ബീഫ് കറി വെച്ചിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. പൊറാട്ടയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾക്ക് മൈദ വേണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട് ഇത് തയ്യാറാക്കുക കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കണേ. എന്നാൽ പുതിയ വീഡിയോസും പുതിയ റെസിപ്പിയായിട്ട് നമുക്കിനി വീണ്ടും നാളെ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.